ട്വിറ്ററിൽ പുതിയ മാറ്റവുമായി എലോൺ മസ്ക് എത്തിയിരിക്കുകയാണ് വീണ്ടും. ഉപയോക്താക്കൾക്ക് ഒരു ദിവസം വായിക്കാൻ കഴിയുന്ന ട്വീറ്റുകളുടെ എണ്ണത്തിൽ ട്വിറ്റർ താൽക്കാലികമായി പരിധി നിശ്ചയിച്ചതായി എലോൺ മസ്ക് പറഞ്ഞു. വെരിഫൈ ചെയ്ത അക്കൗണ്ടുകൾക്ക് 6,000 പോസ്റ്റ് പെർ ഡേയും അൺവെരിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടുകൾക്ക് 600 പോസ്റ്റ് പെർ ഡേയും പുതിയതായി അക്കൗണ്ട് തുടങ്ങി അൺവെരിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടുകൾക്ക് 300 പോസ്റ്റ് പെർ ഡേയുമാണ് ഇപ്പോൾ ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡാറ്റ സ്ക്രാപ്പിംഗും സിസ്റ്റം കൃത്രിമത്വവും തടയാനാണ് ഈ താൽക്കാലിക പരിധി നിശ്ചയിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതേസമയം സിസ്റ്റം കൃത്രിമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല. ഒരു വെബ്സൈറ്റിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് മറ്റൊരു പ്രോഗ്രാമിനായി ഉപയോഗിക്കുന്നതാണ് ഡാറ്റ സ്ക്രാപ്പിംഗ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. 100 ഓർഗനൈസേഷനുകൾ ഒരുപക്ഷെ കൂടുതൽ ട്വിറ്റർ ഡാറ്റ സ്ക്രാപ്പ് ചെയ്യുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഇത് ഉപയോക്തൃ അനുഭവത്തെ മോശമായി സ്വാധീനിക്കുന്നുവെന്നും മസ്ക് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ട്വീറ്റുകൾ കാണുന്നതിന് ട്വിറ്റർ പ്ലാറ്റ്ഫോമിൽ തന്നെ ഉപയോക്താക്കൾക്ക് അക്കൗണ്ട് വേണമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇപ്പോഴുള്ള പുതിയ നീക്കം. ഡിജിറ്റൽ പരസ്യങ്ങൾക്കപ്പുറം സോഷ്യൽ മീഡിയ കമ്പനിയുടെ ബിസിനസ് തിരിച്ചു കൊണ്ടുവരാൻ വീഡിയോ ക്രിയേറ്റർ, ബിസിനസ് പങ്കാളിത്തം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള പദ്ധതികൾ ഈ മാസം ആദ്യം ട്വിറ്റർ പ്രഖ്യാപിച്ചിരുന്നു. പുതിയതായി വന്ന ട്വിറ്ററിൽ ഇലോൺ മസ്ക് മെൻഷൻ ചെയ്തിരിക്കുന്നത് 8,000 ഫോർ വെരിഫൈഡും 800 ഫോർ അൺവെരിഫൈഡും 400 ഫോർ ന്യൂ അൺവെരിഫൈഡുമാണ്. എന്തായാലും മസ്ക് വന്നതിന് പിന്നാലെ ട്വിറ്ററിൽ പുതിയ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഇനിയും കാണാൻ വരുന്നതേയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.